ഹായ് ഗായ്സ് വെൽക്കം ടു സ്റ്റഡി വിൽ വിത്ത് മീ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റായ് യോങ് മിങ് എഴുതിയ ഐ ഹാവ് എ ബ്രൂം എന്ന കവിതയുടെ സമ്മറിയാണ് കവിതയുടെ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക അപ്പം നമുക്കൊട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തുകാരിയെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ആണ് റായ് യോങ് മിങ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അവർ ജനിച്ചത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് റായ് യോമിങ് ഈസ് എ ചൈനീസ് പോയറ്റ് എസേസ്ഡ് ആൻഡ് സ്ക്രീൻ റൈറ്റർ ഫ്രം ചെങ്ഡു ഇൻ ദ സൗത്ത് വെസ്റ്റ് സിച്ച്വാൻ പ്രൊവിൻസ് തെക്ക് പടിഞ്ഞാറൻ സിച്ച്വാൻ പ്രവിശ്യയിലെ ചെംഗിൽ നിന്നുള്ള ഒരു ചൈനീസ് കവിയത്രിയും ഉപന്യാസികയും തിരക്കഥാകൃത്തുമാണ് റായ് യോങ്മിങ് ഷീ എമേജഡ് ആസ് എ പവർഫുൾ വോയ്സ് ഇൻ ചൈനീസ് ലിറ്ററേച്ചർ വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ഹെർ ഫസ്റ്റ് പോയട്രി കളക്ഷൻ വുമൺ ഇൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ വുമൺ എന്ന പ്രസിദ്ധീകരണത്തോടെ ചൈനീസ് സാഹിത്യത്തിലെ ശക്തമായ ശബ്ദമായി അവർ ഉയർന്നു വന്നു ഷീ ഈസ് കൺസിഡേർഡ് ആസ് എ ഫണ്ടമെൻ്റൽ ചൈനീസ് ഫെമിനിസ്റ്റ് പോയറ്റ് ഒരു അടിസ്ഥാന ചൈനീസ് ഫെമിനിസ്റ്റ് കവിയായാണ് അവർ കണക്കാക്കപ്പെടുന്നത് ഇനി നമുക്ക് നമ്മുടെ കവിതയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഐ ഹാവ് എ ബ്രൂം എന്നാൽ എനിക്കൊരു ചൂൾ ഉണ്ട് ഓക്കെ ഈ ബ്രൂം എന്നത് സിംബിളൈസ് ചെയ്യുന്നത് ബ്രൂം സിംബിളൈസ് എ വെപ്പൺ ആൻഡ് എ ടൂൾ ഓഫ് എൻപവേൺമെൻറ്റ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് സ്ത്രീയുടെ പണിയായുധത്തിൻ്റെയും അതായത് സ്ത്രീ ശാക്തീകരണം ആത്മാവിഷ്കാരം സോഷ്യൽ ചേഞ്ച് എന്നിവയ്ക്കുള്ള പ്രതീകമാണ് ഈ ചൂല് എന്ന് പറയുന്നത് കവിതയെ ഓരോ പാർട്ടാക്കിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് സമ്മറി നോക്കാം ഐ ഹാവ് എ ബ്രൂ ദാറ്റ് ഈസ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ് ഫ്രഷ് എയർ ആൻഡ് എ പാ ദാറ്റ് ഈസ് മൈ ഓൺ ഐ വിൽ ഇഗ്നോർ നെയ്ബേഴ്സ് റെഡിക്യൂൾ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐ ഹാവ് എ ബ്രൂം എന്നാണ് പറയുന്നത് എനിക്കൊരു ചൂലുണ്ട് ഇതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫുണ്ട് അല്ലേ ഐ ഹാവ് എ ബ്രൂം ദാറ്റ് ഈസ് ടു സേവ് ഐ ഹാവ് എ കളർഫുൾ ലൈഫ് ഓക്കെ എനിക്ക് കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫുണ്ട് ഫ്രഷ് എയർ ആൻഡ് എ പാ ദാറ്റ് ഈസ് മൈ ഓൺ എനിക്ക് നല്ല ഫ്രഷ് എയർ കിട്ടുന്നുണ്ട് എനിക്ക് എൻ്റെതായ പാത്ത് അല്ലെ എൻ്റെതായ വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ട് ഐ വിൽ ഇഗ്നോർ നെയ്ബേഴ്സ് റെഡിക്യൂൾ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇവിടെ പറയുന്നത് എൻ്റെ ഈ ജീവിതം കണ്ടിട്ട് നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ എന്താണ് എന്നോട് പരിഹാസം തോന്നുന്നുണ്ടാവാം അല്ലേ എന്ന് വെച്ചാൽ പരിഹാസം തോന്നുന്നുണ്ടാവാം അതുപോലെ കളിയാക്കുന്നുണ്ടാവാം അവർ പരിഹസിക്കുന്നുണ്ടാവും എൻ്റെ ഇത് കണ്ടിട്ട് ജീവിതം കണ്ടിട്ട് അതുപോലെ അവർ കളിയാക്കുന്നുണ്ടാവാം പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ എന്നെ അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല ഞാനത് എൻ്റെ മൈൻഡിലേക്ക് ഞാൻ എടുക്കുന്നില്ല എന്നാണ് കവിയത്രി പറയുന്നത് ഐ ഹാവ് എ ബ്രൂ ഐ ഹാവ് വർക്ക് ഐ സ്വീപ് എവേ

ഇന്നത്തതും ഇന്നലത്തേതുമായ എല്ലാ അഴുക്കുകളും ഞാൻ അടിച്ചു വാരി നീക്കം ചെയ്യുകയാണ് ഗാർബേജ് മീൻസ് വേസ്റ്റ് മാലിന്യം എന്നൊക്കെ പറയും അതുപോലെ ഫിൽത്ത് ഫിൽത്ത് എന്ന് വെച്ചാൽ അഴുക്ക് അതും വേസ്റ്റ് മാലിന്യം എന്ന് തന്നെയാണ് മീനിങ് വരുന്നത് സ്ട്രീറ്റ്സിലെ എല്ലാ അഴുക്കുകളും ഞാൻ തുടച്ചു മാറ്റുന്നു അതുമാത്രമല്ല മനുഷ്യരുടെ മനസ്സിലുള്ള അഴുക്കുകളും തുടച്ചു മാറ്റുന്നു ഐ പുട്ട് ഓൺ ന്യൂ വർക്ക് ക്ലോത്ത്സ് Looking in the mirror, I now understand the mildness of my mother's eyes. I will never again have to cast perplexed looks into the street, into a corner, at the colors of billboards, neither in the painted wrinkles of my mother's brow. I put on new work clothes. Looking in the mirror, I now understand the mildness of my mother's eyes. ഞാൻ പുതിയ വർക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അമ്മയുടെ കണ്ണിലെ മൈൽഡ്നെസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത് ഐ വിൽ നെവർ എഗെയിൻ ഹാവ് ടു കാസ്റ്റ് പെർഫ്ലെക്സഡ് ലുക്സ് ഇൻ ടു ദ സ്ട്രീറ്റ് ഇൻ ടു എ കോർണർ അ കളേഴ്സ് ഓഫ് ബിൽ ബോർഡ്സ് നേതർ ഇൻ ദ പെയിൻഡ് ബ്രിങ്കിൾസ് ഓഫ് മൈ മദേഴ്സ് ബ്രോസ് ഇനി ഞാൻ ഒരിക്കലും ഭയം നിറഞ്ഞ കണ്ണുകളോടു കൂടി സ്ട്രീറ്റ്സിലേക്കും മൂലകളിലേക്കും നോക്കില്ല എന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചുളിഞ്ഞ നെറ്റിയിലേക്കും ഞാൻ ഇനി നോക്കുകയില്ല മസ്റ്റ് ഐ ഡോച്ച് ഫിയർ ഓഫ് മൈ ഇന്നബിലിറ്റി വിത്ത് ദ ബ്ലെസ്സിങ്സ് റിട്ടേൺ ഔട്ട് ബൈ മൈ മതേഴ്സ് ഐസ് ഐ ബ്രാൻഡിഷ് എ ബ്രൂം ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ബിഹൈൻഡ് മീ എ ക്ലീൻ സ്ട്രീറ്റ് പോയിറ്റ് ഫിയറിനെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് അമ്മയുടെ കണ്ണുകളിലെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് തൻ്റെ കയ്യിലുള്ള ചൂടിനെ വീശുകയാണ് പോയറ്റ് ബ്രാൻഡിഷ് മീൻസ് വീശുക അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ശുദ്ധമായ മോർണിംഗ് ബ്രീസ് കാണാൻ സാധിക്കുന്നു കൂടാതെ വൃത്തിയുള്ള സ്ട്രീറ്റും കാണുമ്പോൾ പോയറ്റിന് പ്രതീക്ഷ തോന്നുകയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്കൊരു പ്രതീക്ഷ തെളിയുകയാണ് ആ ഒരു മോർണിംഗ് ബ്രീസും க்ளீனாய்ட்ல சீட்டும் காணும்போது